കൂട്ടുകാരി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ സയൻസ് എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റിലോട്ട് പോകാം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സർഫസ് ടെൻഷനെ സോപ്പ് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. അതിനായിട്ട് ആവശ്യമുള്ള ടാൽക്കം പൗഡർ, ഒരു ബൗൾ, ബ്ലേഡ്, ഒരു പരന്ന പാത്രം, വെള്ളം, സോപ്പ്, സോപ്പ് സൊല്യൂഷൻ. ഇതിനായി നമുക്ക് ആദ്യം ഈ ബൗൾ എടുക്കാം. ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലഡിനെ പതിയെ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ബ്ലഡ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് കൂട്ടുകാർ കണ്ടല്ലോ. ഇതിന് കാരണം സർഫസ് ടെൻഷൻ ആണെന്ന് നമുക്കറിയാമല്ലോ. ഇനി ഇതിലോട്ട് കുറച്ച് സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചു നോക്കാം. ബ്ലഡ് എന്ത് സംഭവിച്ചതെന്ന് കൂട്ടുകാർ കണ്ടല്ലോ. ഇതിന് കാരണം എന്താവാം? ഇത് അറിയുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു പരീക്ഷണം കൂടി ചെയ്ത് നോക്കാം. അതിനായി ഈ പാത്രം എടുക്കാം. ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനു മേലെ ടാൽക്കം പൗഡർ ചിതറി കൊടുക്കാം. ഇതിന്റെ മധ്യഭാഗത്തായി വെച്ചു കൊടുക്കാം. എന്താണ് സംഭവിച്ചത്? ടാൽക്കം പൗഡർ മറ്റു ഭാഗങ്ങളിലേക്ക് നീങ്ങിപ്പോയി. ഇതിന് കാരണം എന്താവാം? ഈ രണ്ട് പരീക്ഷണം കൂട്ടുകാർ കണ്ടല്ലോ. ഇതിന് കാരണം സോപ്പ് സർഫസ് ടെൻഷൻ കുറക്കുന്നു. അത് കാരണമാണ് വെള്ളത്തിലെ ബ്ലേഡ് സോപ്പ് ലൈൻ ഒഴിച്ചപ്പോൾ താഴ്ന്നു പോയതും ടാൽക്കം പൗഡറിന്റെ മധ്യത്തിലേക്ക് സോപ്പ് മുക്കിയ വേറെ തൊട്ടപ്പോൾ അത് വശങ്ങളിലേക്ക് മാറിപ്പോയതും തമ്മിലുള്ള അട്രാക്ഷൻ കുറക്കുന്നു. ഇത് കാരണം സർഫസ് ടെൻഷൻ കുറയുന്നു. അതായത് സോപ്പിനെ സർഫസ് ടെൻഷൻ കുറക്കാനുള്ള കഴിവുണ്ട്. ഈ പരീക്ഷണം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. താങ്ക് യു.